ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ദൈവവചന ധ്യാനത്തിനും ശേഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമക്കൾക്കുള്ള, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂത് ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങി കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഈ സമയത്ത് സ്വർഗകവാടങ്ങൾ തുറന്ന് ഇന്ന് ആശങ്കയിലോ ആകുലതയിലോ കുറേ നാളുകളായി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഇരിക്കുന്നവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ അറിഞ്ഞ് സംസാരിക്കട്ടെ, നിങ്ങളുടെ അടുക്കലിരുന്ന് സ്വർഗം സംസാരിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇങ്ങനെയൊരു അവസരം ദൈവം നാളുകളായി തന്നതിന് ഒരിക്കൽ കൂടി ഹൃദയംഗമായി സർവശക്തിയുള്ള ദൈവത്തിന്, സ്വർഗീയ പിതാവിനെല്ലാം മഹത്വം അർപ്പിക്കുന്ന കൂടെ വചനം കേൾക്കാൻ ആവശ്യബോധത്തോടുകൂടെ അനുദിനവും ആഗ്രഹിച്ച് ദൈവവചനത്തിനായി കാത്തിരുന്ന് ഒരുപക്ഷെ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ രാവിലെ അനുദിന കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിനേക്കാൾ മുമ്പ് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഈ ധ്യാന ചിന്തകൾ ഗ്രഹിച്ച് പഠിച്ച് കേട്ട് മനസ്സിലാക്കി സന്തോഷ നിർവൃതിയോടെ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഊർജം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാൻ മനസ്സ് കാണിക്കുന്ന എല്ലാ ദൈവമക്കളോടും കർത്തൃദാസന്മാരോടും ഹൃദയംഗമമായ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ആത്മീക ചിന്തയ്ക്ക് തുടക്കം കൊടുക്കേണ്ടതിന് വേദപുസ്തകത്തിലെ പരിചിത വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23:39 ലൂക്കോസിൻ്റെ സുവിശേഷം 23:39 തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളുടെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. യേശുക്രിസ്തു കാൽവരിക്കുന്നിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ കിടക്കുകയാണ്. നട്ടുച്ച വെയിലത്ത്, എരി പൊരിയുന്ന വെയിലത്ത്, പീഡനങ്ങൾക്കെല്ലാം വിധേയപ്പെട്ട് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരകൻ പരമയാഗമായി തീരുന്ന ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും തീവ്ര രംഗങ്ങൾക്ക് അരങ്ങേറ്റം നടത്തുകയാണ് ഗോൾഗോത്ത കുന്ന്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞു. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി നട്ടുച്ച വെയിലത്ത് കേണുകിടക്കുന്ന അരുമനാഥനെ നിങ്ങൾ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് കണ്ടിട്ടേ പോകാവൂ. തല മുതൽ പാദം വരെ ആപാദ ചൂടം അടിച്ചു തകർക്കപ്പെട്ടവനായി തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു, ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരുണ്ട്, അവർക്ക് അത്രയും പരിക്കില്ല. മരിക്കുന്നതിനേക്കാൾ മുമ്പ് ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നൊമ്പരം പോലെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ, ഒപ്പം എൻ്റെ കർത്താവിൻ്റെ ആഴമുള്ള സ്നേഹത്തെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. കള്ളൻ ചോദിച്ച ചോദ്യം ഇതാണ്, നീ നിന്നെ തന്നെ രക്ഷിക്ക്, നീ നിന്നെ തന്നെ രക്ഷിക്ക്. ഞാൻ ആ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. നീ നിന്നെ തന്നെ രക്ഷിക്ക്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 15 പറയുന്നു, 15:29 കടന്നുപോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്നിറങ്ങിവാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ എന്ന് കണ്ടു. കള്ളന്മാരും അങ്ങനെ തന്നെ പഴിച്ചു. അപ്പോൾ എല്ലാവരും യേശുവിനോട് ക്രൂശെ കിടക്കുമ്പോൾ പറയുക, വഴിവോക്കർ പോലും പറയുക, എന്തിനങ്ങനെ ക്രൂശെ കിടക്കുന്നേ, തന്നെത്താൻ രക്ഷിക്ക്, തന്നെത്താൻ രക്ഷിക്ക്. മഹാപുരോഹിതന്മാർ, തൽക്കാലത്തേക്ക് നമ്മൾ ആ രംഗത്തെ നമ്മുടെ ദൂതാക്കി മാറ്റുവാണേ, മഹാപുരോഹിതന്മാർ അവർ അഡ്വൈസ് കൊടുക്കുന്ന ജഡ്ജിമാരാണ്. ഒരു കോടതി ഒരു വിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരാണ് വിധി പറയുന്നത്. അവർ പറയുന്നു, തന്നെത്താൻ രക്ഷിക്ക്, തന്നെത്താൻ രക്ഷിക്ക്, എന്തിനാ ക്രൂശെ കിടക്കുന്നേ. ഇടത്തും വലത്തും സമശിക്ഷാവധിയിൽ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുവൻ പറയുന്നു, എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ കിടക്കുന്നേ, ഞങ്ങളോ പെട്ടു, തന്നെത്താൻ രക്ഷിക്ക്, നീ ക്രിസ്തുവല്ലേ, നീ പ്രാർത്ഥിക്കുന്നവനല്ലേ, നീ ഒരുപാട് പേരെ രക്ഷിച്ചവനല്ലേ, തന്നെത്താൻ രക്ഷിക്ക്, ഇറങ്ങിപ്പോ. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നു. ഒരു പ്രത്യേക വേളയിൽ യേശുവിനോട് എല്ലാവരും പറയുക, തന്നെത്താൻ രക്ഷിക്ക്, ഇങ്ങനെ കിടക്കണ്ട, അയ്യോ നീ സമയമുണ്ട്, നീ ചത്തട്ടില്ല, നീ സമയമുണ്ട്, ഇനിയും ചിന്തിക്കാൻ സമയമുണ്ട്, ഇനിയും പ്രവർത്തിക്കാൻ സമയമുണ്ട്, തന്നെത്താൻ രക്ഷിക്ക്, ഇറങ്ങിപ്പോ ക്രൂശെന്ന്.
നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, എന്തിനെങ്ങനെ കഷ്ടം സഹിക്കുന്നേ, എന്തിനെങ്ങനെ നാണക്കേടോ, എന്തിനാ ഈ തല്ലുകൊണ്ട് കിടക്കുന്നേ, ഇറങ്ങിപ്പോ, തന്നെത്താൻ രക്ഷിക്കുക, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. മഹാപുരോഹിതന്മാര് ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോയവരൊക്കെ പറഞ്ഞു, തന്നെത്താൻ രക്ഷിക്കുക, തന്നെത്താൻ രക്ഷിക്കുക. എൻ്റെ ചിന്ത നിങ്ങളെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള ദൂത് തുടരുകയാണ്. കേൾക്കണേ, എല്ലാവരും തന്നെത്താൻ രക്ഷിക്കുക, തന്നെത്താൻ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് എന്തിയെ യേശു തന്നെത്താൻ രക്ഷിക്കാതിരുന്നത്? ഭൂരിപക്ഷം ആളുകൾ, പല ആളുകളും, നമ്മുടെ മലയാളികളായിരിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ്, എല്ലാവരും പറയുന്നു, എല്ലാവരും പറയുന്നു, എന്നാൽ പിന്നെ അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് ചെയ്ത പല ആളുകളും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ യേശുവിനോട് എല്ലാവരും പറയുകയാണ്, തന്നെത്താൻ രക്ഷിക്കടാവേ, തന്നെത്താൻ രക്ഷിക്കേ. ആ ഞാൻ ആ വാക്കിനെ വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലിങ്ങനെ തിളച്ച് നിൽക്കുന്നു. എല്ലാവരും പറയുന്നു തന്നെത്താൻ രക്ഷിക്കുക, എന്തിനങ്ങനെ കിടക്കുന്നത്? യേശു തന്നെത്താൻ രക്ഷിച്ചില്ല, തന്നെത്താൻ രക്ഷിക്കാത്തവൻ. യേശുവിന് വേണമെങ്കിൽ കർത്താവ് ഗദസമനെ വെച്ച് പറഞ്ഞില്ലേ, പത്രോസേ വാളൊറയിലിട, എനിക്ക് വേണമെങ്കിൽ എൻ്റെ അപ്പനോട് ചോദിച്ചാൽ ഒരു ലഗ്യോ ഒരു സൈന്യം ഇവിടെ പാളയം തൊടത്തില്ല എന്നെ. പക്ഷെ ഞാൻ തന്നെത്താൻ രക്ഷിക്കാൻ വന്നവനല്ല, ഞാനിപ്പോൾ എന്നെ തന്നെ രക്ഷിച്ചാൽ പാവങ്ങളും നിസ്സഹായരുമായ ഒരു വലിയ കൂട്ടം ആളുകൾ ശിക്ഷിക്കപ്പെടും, അവർ തകർക്കപ്പെടും, അവരുടെ ഭാവി പോകും, അവരുടെ ജീവിതം പോകും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഞാൻ സഹിച്ചോളാം, ഞാൻ ക്രൂശിൽ കിടന്നോളാം, ഞാൻ അണിയടിയേറ്റോളാം, ഞാൻ പരിഹസിക്കപ്പെട്ടോളാം, ഞാൻ ദാഹിച്ച് നാവ് വരണ്ടോളാം. എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ രക്ഷിക്കാം, എനിക്ക് വേണമെങ്കിൽ എസ്കേപ്പിന് വഴിയുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഭൂരിപക്ഷം ആളുകളും, നാട്ടുകാരും, വീട്ടുകാരും, സ്വന്തക്കാരും, അധികാരികളും, ഗുണദോഷ്ടാക്കളും, എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നവരും അഡ്വൈസ് ചെയ്യുന്നവരും ആത്മീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഇങ്ങനെ ക്രൂശിൽ കിടക്കാതെ ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, നീ ചത്തിട്ടില്ലല്ലോ, നീ ചാവും, ഇറങ്ങിപ്പോ. പരിഹാസ ചൊവ്വയിൽ അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും ഞാൻ നിങ്ങളോടുള്ള ദൂത് പറയുന്നു, പലരും പറഞ്ഞു ഇറങ്ങിപ്പോ. യേശു ഇറങ്ങിപ്പോയില്ല. യേശു ഇറങ്ങിപ്പോകാതിരുന്നത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടി, നമുക്ക് ജീവിതം കിട്ടി, നമുക്കൊരു മുഖച്ചായ കിട്ടി, നമുക്ക് ദൈവത്തെ അപ്പാന്ന് വിളിക്കാനൊരു അപ്പനെ കിട്ടി. ഇല്ലെങ്കിൽ കുടുംബമില്ലാതെ, അഡ്രസ്സില്ലാതെ നമ്മൾ പലരും മുട്ട ഉടഞ്ഞതുപോലെ ഉടഞ്ഞു പോയേനെ. ഇനി ഞാൻ നിങ്ങളിലേക്കുള്ള ദൂത് പറയാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ, ജീവിതത്തിൽ ഇതുപോലത്തെ ക്രൂശേ കിടക്കുന്ന പോലെ നിന്ദയും പരിഹാസവും കുന്തമനയും ഒക്കെയായി, തല്ലും ഉപദ്രവം ഒക്കെ ആയപ്പോൾ നിങ്ങളോട് പലരും പറഞ്ഞില്ലേ, യോ ഇവൻ്റെ കൂടെ ജീവിക്കാതെ നീ രത്നീയ ഇറങ്ങിപ്പോ, നിൻ്റെ ആങ്ങളെ നിന്നോട് പറഞ്ഞില്ലേ, നിൻ്റെ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ടെങ്കിൽ പോരെ, നിനക്ക് ജീവിക്കാം, നീ ഇവിടെ കിടന്നോ, നീ തല്ലുകൊള്ളണ്ട, നീ അവിടെ കിടന്ന ചാവോ, മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കും, എല്ലാവരും കൂടി നിന്നെ തീർക്കും എന്ന് 20 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട്, എന്ന് കഴിഞ്ഞ 6 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇതുവരെയും ക്രൂശേ നിറങ്ങിപ്പോകാത്ത ഒത്തിരി സഹോദരിമാർ, ഒത്തിരി അമ്മമാർ, ഒത്തിരി സഹോദരങ്ങൾ, നീ കിടക്കുന്ന ക്രൂശിൽ നിന്നിറങ്ങിപ്പോകുന്ന പല വഴിയിൽ നിന്നും പലരും അഡ്വൈസ് ചെയ്തിട്ടുമില്ല, ഞാൻ സഹിച്ചോളാം, ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിന്ന ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ആത്മാവിൽ കാണുക. ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ 1000 കണക്കിന് ആളുകളെ കാണിച്ചു തന്നു. വേണമെങ്കിൽ ഇട്ടെറിഞ്ഞ് പോരാം, വേണമെങ്കിൽ പോടോന്നും പറഞ്ഞ് മുഖത്തേക്ക് തുപ്പിയിട്ട് പോരാം, അതിൻ്റെ ന്യായം നമുക്കുണ്ട്. നമുക്കതിൻ്റെ വഴിക്ക് പോയാൽ ന്യായം കിട്ടത്തക്ക രീതിയിലുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കടിച്ച് പിടിച്ച് നിൽക്കുക. എന്താ കാര്യം? അന്ന് ക്രൂശേ നിറങ്ങിപ്പോയായിരുന്നെങ്കിൽ നമ്മളിൽ പലർക്കും രക്ഷ കിട്ടാതെ പോയനെ, നമുക്ക് അപ്പനില്ലാതെ പോയനെ, നമുക്ക് സ്വർഗമില്ലാതെ പോയനെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാതെ പോയനെ, നമുക്കിതുപോലത്തൊരു സ്വർഗീയ ഭവനത്തിൻ്റെ കൂട്ടായ്മ കിട്ടാതെ പോയനെ, അന്നെൻ്റെ അരുമനാഥൻ പലര് പറഞ്ഞിട്ടും തന്നെത്താൻ രക്ഷപ്പെടാതിരുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ പ്രാഗൽഭ്യമുണ്ടായത്, എനിക്കൊരു പേരും അഡ്രസ്സും ഉണ്ടായത്, എന്നെ നിങ്ങളറിഞ്ഞത്,
സ്തോത്രം എൻ്റെ യേശു ക്രൂശേ നിറങ്ങാതിരുന്നത് കൊണ്ടാണ് എന്നതുപോലെ സ്തോത്രം ജീവിതത്തിൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ കുടുംബജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിൻ്റെ ഭർതൃഗ്രഹത്തിലോ നീ ചെന്ന സ്ഥലത്തോ നീ ചതിക്കപ്പെട്ടു നീ ക്രൂശേൽ ആണിയടിക്കപ്പെട്ടു നിനക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇനി ആത്മഹത്യയല്ലാതെ വഴിയില്ല ഇനി ഡിവോഴ്സ് അല്ലാതെ വേറെ മാർഗമില്ലെന്ന് നിൻ്റെ മുമ്പിൽ കാണുകയും പലരും അത് തന്നെ ചെയ്യ എൻ്റെ കുഞ്ഞെ ഇവിടെ കിടക്കണ്ട പൊക്കോ പൊക്കോന്ന് ആ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞിട്ടും നീ ഇറങ്ങിപ്പോരാതിരുന്നത് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം നാണക്കേട് വരാതിരിപ്പാൻ നിന്നെ ആറ്റു നോറ്റു വളർത്തിയ നിൻ്റെ അപ്പന് നിൻ്റെ അനീത്തിമാർക്ക് അപമാനമുണ്ടാകാതിരിപ്പാൻ നീ കടിച്ച് ചവച്ച് വേദനയെ ഇഞ്ചിഞ്ചായി തകർക്കപ്പെടുമ്പോഴും മനസ്സ് പൊള്ളിപ്പൊളിയുമ്പോഴും സ്തോത്രം വറചട്ടിക്കകത്ത് വറക്കാനിട്ടിരിക്കുന്ന വസ്തു പോലെ നിന്നെ തിരിച്ചും മറച്ചുമിട്ട് വറക്കുമ്പോഴും എരിപോലി വെയിലത്തിട്ട് ഉണക്കുമ്പോഴും നീ മിണ്ടാതിരുന്നത് നീ നിന്നെ തന്നെ രക്ഷിക്കാതിരുന്നത് നീ നിൻ്റെ കാര്യം നോക്കി ഇട്ടിട്ട് പോകാതിരുന്നത് മഹാദൈവത്തിൻ്റെ കരുണയാണ് കൃപയാണ് തീർന്നില്ല ഇത് ചിലരോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ് അന്ന് നീ ഇട്ടിട്ട് പോന്നിരുന്നെങ്കിൽ ഇന്നും വേദനയുണ്ട് ഇന്നും നിന്നയുണ്ട് ഇന്നും കഷ്ടമുണ്ട് ഇന്നും അപഹാസമുണ്ട് ഇന്നും അപമാനമുണ്ട് പക്ഷേ ഇതിൻ്റെ നടുവിൽ ഇട്ടെറിഞ്ഞ് പോരാതിരുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്നോട് പറയാൻ പറയുന്നു നാളെ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നാളെ നിനക്കൊരു അഭിമാനമുണ്ട് സ്തോത്രം ഹല്ലേലൂയ ക്രൂശേൽ എല്ലാ കാലം കിടക്കേണ്ടി വരില്ല വേദന സഹിച്ചു വേണമെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാം വേണമെങ്കിൽ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഒത്തിരി വഴിയുണ്ട് നിയമങ്ങളുടെ ലൂപ്പ് ഹോൾസ് നമുക്ക് അനുകൂലമാണ് സ്തോത്രം വേണമെങ്കിൽ നിനക്ക് ന്യായം പറയാം വേണമെങ്കിൽ നീ കച്ചിത്തുരുമ്പെ പിടിച്ച് രക്ഷപ്പെടുന്നത് പോലെ നിൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുണ്ട് പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്താൽ ഇട്ടിട്ട് പോരാന്ന് ഇല്ല അങ്ങനെ കളയാതിരുന്നത് രക്ഷപ്പെടാതിരുന്നത് എത്രയോ നല്ലതാ ഹല്ലേലൂയ അന്ന് ഡോക്ടർ പറഞ്ഞു ഇത് പറഞ്ഞു സ്തോത്രം നിൻ്റെ ഉള്ളിൽ ഉരുവായിരിക്കുന്ന കുഞ്ഞിന് ബുദ്ധിമാത്യം ഉണ്ടാവും സ്തോത്രം നിൻ്റെ അകത്തൊരു ഡോക്ടർ പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ ഉദരത്തിൽ വെച്ച് ഇല്ലാതാക്കാം സ്തോത്രം വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തീരുമാനം എടുക്കാം അന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചു എന്ത് തീരുമാനിച്ചു വേണ്ട ക്രൂശേ കിടക്കേണ്ട വന്നാലും നശിപ്പിക്കണ്ട നശിപ്പിക്കണ്ട നിങ്ങൾക്ക് സ്വൈര്യമാകും ഇന്ന് നിങ്ങൾ കാവലിരിക്കുന്നവരെ പോലെയാ ഇന്ന് നിങ്ങൾ അസ്വസ്ഥത ചിലപ്പോൾ നിങ്ങളുടെ തലമുടി പിച്ചി പറയ്ക്കും നിങ്ങൾ കാരണം വേണ്ടായിരുന്നു വേണ്ടായിരുന്നു സ്തോത്രം അന്ന് മണ്ടൻ തീരുമാനമാണ് എടുത്തത് അന്ന് ഡോക്ടർ പറഞ്ഞതാ വേണ്ടെന്ന് അന്ന് പലരും പറഞ്ഞതാ വേണ്ടെന്ന് ഈ കുരിശ് ചുമക്കണ്ടെന്ന് പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു നീ അത് ചുമക്കാൻ തീരുമാനിച്ചത് ദൈവപ്രസാദമായിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കാരണമായിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു മക്കളെ നിന്ന് വിളിച്ച് പറയുന്നു നിന്നോട് പലരും പറഞ്ഞു ഈ വയ്യാത്തവനെ ചുമക്കണ്ട ഈ വേണ്ടാത്ത കാര്യം ചെയ്യണ്ട സ്തോത്രം നിന്നെ ചതിച്ചതല്ലേ നിന്നെ പറ്റിച്ചതല്ലേ എന്ന് പറഞ്ഞില്ലേ ഇപ്പം നീ ഓർത്തു നോക്കി എൻ്റെ മുമ്പിൽ അനുഭവങ്ങൾ പലത് തെളിഞ്ഞു വരുന്നുണ്ട് എൻ്റെ മുമ്പിൽ സാക്ഷികൾ ദൈവമായ കർത്താവ് പിടിച്ചു നിർത്തി തരുന്നുണ്ട് പേര് പറഞ്ഞ് പറയുന്നത് ശരിയല്ലല്ലോ ഇങ്ങനത്തെ ഒരു പൊതു ലോകത്തിലേക്ക് വിടുന്നൊരു സന്ദേശമല്ലേ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എനിക്കറിയാം സ്തോത്രം ബലഹീനമായ ശരീരം വയ്യാത്ത വൈകല്യമുള്ള ചിലരെ വിവാഹം കഴിക്കാം സ്തോത്രം എന്ന് തീരുമാനിച്ചു എന്തോ ഒരു ദൈവപ്രേരണയിൽ തീരുമാനിച്ചു ഇത് നിനക്കൊരു ചുമടാകും ഇത് നിനക്ക് ഭാരമാകും ഇത് നിൻ്റെ തലയിലൊരു കുരിശാകും എന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവരും സ്വന്തം സഹോദരങ്ങളും പറഞ്ഞപ്പോഴും നിന്നോട് ദൈവം പറഞ്ഞു നീ ചുമന്നോ നിനക്ക് നന്മ വരും ഓർത്തു നോക്കി എൻ്റെ സഹോദരിമാരെ വൈകല്യമുള്ള ശാരീരിക ക്ഷീണമുള്ള പ്രിയപ്പെട്ടവരെ അന്ന് വിവാഹാലോചനയൊക്കെ വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞൊരു ജീവിതം കൊടുക്കാമെന്ന് തീരുമാനിച്ചു അറിഞ്ഞുകൊണ്ട് ക്രൂശേ കയറി അല്ലേ യേശു അങ്ങനെ അല്ലാതെ ഓടിപ്പോട്ട് സ്വത്ര ആരണ്യം പിടിച്ച് ക്രൂശേ കെട്ടി തൂക്കിയതല്ല അറിഞ്ഞുകൊണ്ട് ക്രൂശേ കയറി അറിഞ്ഞുകൊണ്ട് ഇത് ചുമലിൽ വെച്ചു ഞാൻ നിങ്ങളോട് പറയാം രക്ഷപ്പെടാൻ 1000 പഴുതുണ്ടായിട്ടും ഒരു പ്രമാണമുണ്ടെന്നറിഞ്ഞ് രക്ഷപ്പെടാൻ മനുഷ്യത്വത്തിൽ 1000 വഴികളുണ്ടായിട്ടും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നറിഞ്ഞ് അവരപമാനിക്കപ്പെടരുത് അവർക്കൊരു ജീവിതമില്ലാതെ പോകരുത് അവരമ്മയില്ലാത്തവരാകരുത് അവർക്ക് അപ്പനില്ലെന്ന് പറയരുത് കേസ് കൊടുത്താൽ നിയമം നമ്മുടെ കൂടെ നിൽക്കും ഒരു നല്ല വക്കീലിനെ വെച്ചാൽ ഇതെല്ലാം നമുക്ക് തോൽപ്പിക്കാം ചിലരെ പക്ഷേ പിടിച്ച് നിൽക്കുന്ന ദൈവമക്കളോട് പറയാം നാളെ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഹല്ലേലൂയ നാളെ നിനക്കൊരു മാന്യതയുണ്ട് നാളെ നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ പക്ഷത്ത് നിൽക്കും ഇല്ലെങ്കിൽ നിന്നെ തിരിഞ്ഞു നിന്ന് തുപ്പിയിട്ട് പോകും അവർ പക്ഷെ ദൈവം പറയുന്നു പിടിച്ചു നിന്നവർക്കായി സ്തോത്രം കാത്തു നിന്നവർക്കായി സ്തോത്രം ക്രൂശേ കടന്നവർക്കായി സ്തോത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ നിന്നവർക്കായി സ്തോത്രം നശിപ്പിച്ച് കളയാം തീർത്തേക്കാം ആത്മഹത്യ ചെയ്തേക്കാം എന്ന് എത്ര വട്ടം നീ ചിന്തിച്ചു ഒരു കണക്കിന് നിൻ്റെ കൊച്ചു പൊട്ടബുദ്ധിക്കകത്ത് ആത്മഹത്യ ഒരു രക്ഷപ്പെടലായിരുന്നു
അപമാനത്തിൽ നിന്ന് അപ്പനെ നൊമ്പരപ്പെടുത്തണ്ട, എൻ്റെ മരണത്തിന് ഞാൻ തന്നെ ഉത്തരവാദിയാണ്, ആരും ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചു വെച്ച കുരിശാണത്, അതുകൊണ്ട് ചത്തേക്കാം, തീവണ്ടിയുടെ മുമ്പിൽ ചാടിയേക്കാം, ഒരു കുപ്പി വിഷത്തിൽ തീർന്നേക്കാം എന്ന് വിചാരിച്ച് നീ അന്ന് എസ്കേപ്പ് ചെയ്തായിരുന്നെങ്കിൽ നിൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്ത കുടുംബമെന്ന് പറഞ്ഞേനെ, നിൻ്റെ ജീവിത പങ്കാളി എല്ലാ കാലത്തും ഒരു കുറ്റവാളിയെപ്പോലെ പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വന്നേനെ. എൻ്റെ പൊന്നുമക്കളെ കേൾക്കുന്നുണ്ടോ? നീ തീരുമാനിക്ക് ഇന്ന് തീരുമാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്താണ് തീരുമാനിക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നെങ്കിൽ ഇന്ന് നീ ഇരുന്ന് കരഞ്ഞ് ഈ വചനം വെച്ച് എൻ്റെ അപ്പ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ക്രൂശേ കിടക്കുമ്പോൾ അങ്ങയോട് രക്ഷപ്പെടാൻ എല്ലാവരും പറഞ്ഞു. എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയട്ടെ, ചുറ്റും നിൽക്കുന്നവരെല്ലാവരും പറയും, കേസ് കൊടുക്ക്, നീ മിണ്ടണ്ട, നീട്ടിട്ട് പൊക്കോ, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്ക് വേറെ ജീവിതം കിട്ടും, നീ നല്ലവനാണ്, നീ മിടുക്കിയാണ് എന്നൊക്കെ പറയും. കേക്കല്ലേ കേക്കല്ലേ, യേശുവാണ് നമുക്ക് മാതൃക കേട്ടോ, യേശുവാണ് മാതൃക. നാട്ടുകാരല്ല, കള്ളതന്ത്രങ്ങൾ പറയുന്നവരല്ല നമുക്ക് മാതൃക. അപ്പൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും വചനം വിട്ടൊന്നും ചെയ്യരുത്, കേസ് കൊടുക്കാൻ പോകരുത്, ഡിവോഴ്സിന് പോകരുത്, ആത്മഹത്യ ചെയ്യാൻ പോകരുത്, തന്നെത്താൻ രക്ഷപ്പെടാൻ നോക്കരുത്. നീ ക്രൂശിൽ ഇച്ചിരി നേരം കൂടി കിടക്ക്, നീ സ്വമേധയാ ഏറ്റെടുത്തതല്ലേ ഇത്, കിടക്ക്. ഞാൻ നിങ്ങൾക്കൊരു ദൂത് തന്ന് പ്രാർത്ഥിക്കാം, രക്ഷപ്പെടാൻ എല്ലാവരും പറഞ്ഞിട്ടും രക്ഷപ്പെടാതെ പിടിച്ചു നിന്നവനാണ് ഇന്ന് ലോകത്തിൻ്റെ രക്ഷകൻ. കേട്ടോ കേട്ടോ കേട്ടോ, ഇന്ന് ലോകത്തിൻ്റെ രക്ഷകൻ. രക്ഷപ്പെടാൻ എല്ലാവരും പറഞ്ഞിട്ട് രക്ഷപ്പെടാതെ പിടിച്ചു നിന്നവൻ ഇന്നൊരു അഡ്രസ്സുണ്ട്. അവൻ അവൻ്റെ രക്ഷകനെന്നല്ല, അവൻ അവൻ്റെ വീട്ടുകാരുടെ രക്ഷകനെന്നല്ല, ഇന്ന് ലോകത്തിൻ്റെ രക്ഷകൻ, മാതൃകാ പുരുഷൻ. പൊന്നുമക്കളെ, ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, രക്ഷപ്പെടാൻ ആയിരം വഴികൾ ഓതി തന്നിട്ടും നിയമത്തിൻ്റെ പഴുതുകളെടുത്ത് കൈ തന്നിട്ടും അന്ന് ക്രൂശേ കിടന്ന ഇന്ന് നിങ്ങൾ ആയിരങ്ങളുടെ രക്ഷകനാണ്. ഞാൻ നിങ്ങളുടെ പ്രവചിച്ച് നിർത്താം, ഇന്ന് നീ നിന്നെ തന്നെ രക്ഷിച്ചാൽ നീയും നശിക്കും, നിൻ്റെ കുടുംബവും നശിക്കും, നിൻ്റെ കുഞ്ഞുങ്ങളും നശിക്കും. എന്നാൽ ഇന്ന് നീ അല്പം കൂടി പിടിച്ചു നിന്ന് നിന്നെ തന്നെ രക്ഷിക്കാതിരുന്നാൽ നീ നാളെ ആയിരങ്ങളുടെ രക്ഷകനായി മാറും. അത് സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, വേണമെങ്കിൽ കള്ളവണ്ടി കയറി ഓടിപ്പോകായിരുന്നു, കള്ളച്ചെക്ക് കൊടുത്തിട്ട് രക്ഷപ്പെടായിരുന്നു, കള്ളത്തരം പറഞ്ഞിട്ട് രക്ഷപ്പെടായിരുന്നു, കള്ളസാക്ഷികളെ നിരത്തിയിട്ട് രക്ഷപ്പെടായിരുന്നു, വേണമെങ്കിൽ മസിൽ പവർ കൊണ്ട് രക്ഷപ്പെടായിരുന്നു, പണമിറക്കി രക്ഷപ്പെടാമായിരുന്നു, കേസ് കൊടുത്ത് രക്ഷപ്പെടായിരുന്നു, ഡിവോഴ്സ് മേടിച്ച് രക്ഷപ്പെടായിരുന്നു. അപ്പാ, അതിനൊക്കെ അവസരം ഉണ്ടായിട്ടും തന്നെത്താൻ രക്ഷിക്കാതെ കടിച്ചു പിടിച്ച് തീക്കകത്ത് നിന്ന് ഒത്തിരി പേരെ ദൈവം അറിയുന്നല്ലോ. അവരാരെങ്കിലുമൊക്കെ ഇതൂത് കേൾക്കുന്നുണ്ടാവും. ആ പിടിച്ചു നിന്നവരെ ആയിരങ്ങളുടെ രക്ഷയ്ക്ക് ഉപയോഗിച്ചേക്കണേ, അവർക്ക് സന്തോഷം കൊടുത്തേക്കണേ, സമാധാനം കൊടുത്തേക്കണേ. ഞാൻ ഈ ദൂത് പറഞ്ഞവരെ പിടിച്ചു നിർത്താൻ നോക്കുക. എൻ്റെ അപ്പൻ്റെ കര അവർക്ക് അനുകൂലമായിരിക്കണേ. തന്നെത്താൻ രക്ഷിക്കാതെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശേ കിടന്ന നാഥ, അങ്ങ് കിടന്നതുപോലെ അത് അത്രയൊന്നും ആർക്കും പറ്റില്ലെങ്കിലും ഏറെക്കുറെ അതുപോലെയൊക്കെ കഷ്ടം സഹിച്ച് അയ്യോ രക്ഷപ്പെട്ടു പോകായിരുന്നു കൊറോണയ്ക്ക് മുമ്പ്, എന്നിട്ടും ഞാൻ ഇത് പെട്ടുപോയല്ലോ എന്ന് പറയുന്നത് പോലെ പെട്ടുകിടക്കുന്ന ചിലരെ ദൈവം ഓർക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കണം, കരുതണം, ഈ ദൂത് പലർക്കും ഫലിക്കണം. ആരും വചനം വിട്ട് ജീവിക്കല്ലേ, ആരും തന്നെത്താൻ നശിപ്പിക്കല്ലേ. എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കട്ടെ. കഷ്ടം സഹിക്കുന്നവരെ രക്ഷിച്ചേക്കണേ അപ്പാ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.